ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് കിളി പൗളിൻ്റെ ഒരു പോർട്രേറ്റ് ആണ് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ്ലി നമ്മൾ ഏറ്റവും മുകൾ ഭാഗം തൊട്ട് ആ നെറ്റിത്തടം തൊട്ടേ നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് വരികയാണ് അതായിരിക്കും ഏറ്റവും എളുപ്പവും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതും ആ ഒരു ഐബ്രോവും അത് കഴിഞ്ഞിട്ട് കണ്ണിന് വേണ്ടിയിട്ട് ഒരു ഇട്ട് ആ ഒരു ലൈനിൽ കണ്ണും കറക്റ്റാക്കി അതിനുശേഷം അതേപോലെ തന്നെ ആ നോസും നമ്മൾ കറക്റ്റ് ഇട്ട് റെഡിയാക്കി എടുക്കുകയാണ് ഇനി അത് അതുപോലെ തന്നെ ഈ ഐബ്രോയും കണ്ണും അതേ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ആ ഒരു മൂക്കും അതുപോലെ തന്നെയാണ് ചുണ്ടും നമ്മൾ നമ്മളെടുക്കേണ്ടത് ഇത് ഇത്രയും പോർഷം കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഔട്ട്ലൈൻ നല്ല രീതിയിൽ അത് നമ്മൾ ചെയ്യുന്ന നോക്കി എടുക്കുന്ന ആ ഒരു പിക്ചർ നല്ല ഒരു പെർഫെക്ഷനോടുകൂടിയുള്ള ആയിരിക്കണം അപ്പം നമ്മൾ ചെയ്യുമ്പം ഓരോ ഭാഗവും നമ്മൾ ക്ലിയർ ചെയ്യുമ്പം ആ ഒരു നോക്കുന്ന ഒരു പിക്ചർ ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കൺ ഇടവിട്ടിടവിട്ട് നോക്കിക്കൊണ്ടേയിരുന്നാൽ മാത്രമേ നമുക്കിതൊന്ന് ഈ ഔട്ട്ലൈൻ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റൂ ഇതുപോലെ നമ്മളത് ഷെയ്ഡും കൂടി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കത് കളറിങ്ങിന് കുറച്ചും കൂടി റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ നമ്മൾ ഷെയ്ഡ് ഇട്ടെടുക്കുക ആ ഒരു ചുണ്ടിൻ്റെ പോർഷനും ആ ഒരു പല്ലിൻ്റെ പോർഷനും ചെറിയ വളവുണ്ടെങ്കിൽ കൂടി നമുക്കത് കറക്റ്റ് അതേപോലെ തന്നെ ചെയ്താൽ മാത്രമേ ഒരു ആ ഒരു ഫേസിൻ്റെ കറക്റ്റാക്കി നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഇതുപോലെ ഇപ്പം ചെവിയും എല്ലാം കറക്റ്റ് അതുപോലെ ഔട്ട്ലൈൻസുകളിട്ട് അതിൻ്റെ ഷെയ്ഡും കൂടി ഇട്ടിരിക്കുകയാണ് ഇതുപോലെ നമുക്ക് നീറ്റാക്കി ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ആ ഷെയ്ഡിങ് എവിടെയാണോ കൊടുത്തിരിക്കുന്നത് എങ്ങനെ നമുക്കത് കാണാൻ പറ്റുന്ന ആ മുഖത്തെ ഷെയ്ഡ് അതുപോലെ തന്നെ നമ്മൾ ആ ഷെയ്ഡിങ് കൊടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് മൂക്കിൻ്റെ ആയാലും ആ ചുണ്ടിൻ്റെ ആയാലും ഇനി നമ്മളിന്ന് കളറിങ് ചെയ്യാനാണ് കളറിങ് ചെയ്യാനാദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ബോഡി കളറ് കുറച്ചെടുത്ത് കുറച്ച് കൂടി വെള്ളം അതിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷമേ ഏത് വാട്ടർ കളറിങ്ങിന് ഏതായാലും നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ഓയിൽ പെയിൻറ്റിങ്ങിനാവുമ്പോൾ നമ്മൾ ത്രൂ ആയിട്ട് ഡാർക്ക് ആൻഡ് ലൈറ്റ് കളർ ഇടേണ്ട ഭാഗത്ത് അത് മിക്സ് ചെയ്തെടുക്കുകയാണ് പക്ഷേ വാട്ടർ കളറിങ്ങിനാവുമ്പോൾ ആദ്യമേ നമ്മൾ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഡാർക്ക് ഇടേണ്ട ഭാഗത്ത് ഇട്ട് ലയിപ്പിച്ചെടുക്കുക അതുപോലെ നമ്മൾ എല്ലാ ഭാഗവും എവിടെയൊക്കെയാണോ ഡാർക്ക് വരേണ്ടത് ആ ഡാ ഭാഗത്തെല്ലാം നമ്മൾ ഡാർക്ക് ഇട്ട് എടുത്തതിന് ശേഷം അത് ലയിപ്പിച്ച് വരികയാണ് ഇതിൽ ലാസ്റ്റ് ടെക്സ്റ്റർ കൊടുത്തിരിക്കുന്നത് റെഡ് പ്ലസ് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ഷെയ്ഡ് എല്ലാം ഇട്ട് കഴിഞ്ഞ് ബ്രൗണും ഒക്കെ കളറും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഷെയ്ഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു കളർ ടെക്സ്റ്ററിന് വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ റെഡ് പ്ലസ് ബ്ലാക്ക് കൊടുത്ത് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു കളർ ഫിനിഷിങ് കിട്ടും ഇനി ആ ഒരു ഹെയറിൻ്റെ സ്റ്റൈലിന് നമ്മൾ ആദ്യമേ ആ പെൻസിൽ ചെയ്തൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് റെഡ് പ്ലസ് ബ്ലാക്ക് ആണ് കളർ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഹെയർ വേണ്ടിയിട്ട് അതിനുശേഷം ഒക്കർ കളർ കൂടി അതായത് ബ്രൗണിഷ് പ്ലസ് ഒക്കർ ഒക്കർ എന്ന് പറയുമ്പം അതിൽ തന്നെ നമ്മൾ കൊണ്ട് യെല്ലോ പ്ലസ് ബ്ലാക്ക് ആണ് ഈ ഒക്കർ കളർ പറയുന്നത് ബ്ലാക്ക് ലേശവും ഒക്കർ യെല്ലോ കളർ കൂട്ടിയും ആ ഒരു ടെക്സ്റ്ററിൽ ഇട്ടാണ് നമ്മൾ ഈ കളറിങ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല രീതിയിൽ നമുക്കെല്ലാം ഫിനിഷിങ് ചെയ്തെടുക്കാവുന്നതേയുള്ളു നല്ല രീതിയിൽ നമുക്ക്